നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സാധനയിലെ മിസൽ പാവ്, എന്താണ് ചുളി വറച്ചി മിസൽ പാവ് കഴിക്കാൻ വന്നതാണ്. പക്ഷേ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിച്ചല്ലേ, നമ്മൾ മുംബൈയിലേക്ക് ഉള്ള പോലെ ഒരു ഷോപ്പ് അവിടെ മിസൽ പാവ് കിട്ടും, ഭയങ്കര ഫേമസ് ആയിപ്പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതൊരു എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്, ഒരു ലോകമാണ്. അതായത് നമ്മൾ രാജസ്ഥാനിലെ പോയപ്പോ, ജയ്പൂര് പോയപ്പോ ഒരു വില്ലേജ് പോലത്തെ സംഭവത്തിൽ പോയിരുന്നു. അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഏകദേശം ആ ഒരു മോഡൽ, അതായത് മഹാരാഷ്ട്ര ഒരു വില്ലേജ് മോഡലില് കഴിക്കുന്ന സാധനം അടക്കം അല്ലേ. ഇത് ശരിക്കും ഗാവിലെ ഒരു സെറ്റപ്പില്, സെയിം നമ്മുടെ ജയ്പൂർ നമ്മളന്ന് പോയില്ലേ, അത് തന്നെ. ഇവിടെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇതാണ് മിസ്സല്. ഇനി പാവ് ഇപ്പോ കൊണ്ട് ഇവിടെ, ഇതാണ് മെയിൻ. ഇവിടെ തന്നെ ഇതന്നെ കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടോ, എല്ലാവർക്കും ഈ ഒരു സാധനമാണ് കിട്ടുക. അപ്പൊ എന്തൊക്കെയാ വന്നത് കാണിച്ചു തരാം. മിസൽ പാവില് ഇവിടെ ഉള്ളത് എന്തൊക്കെയാ വെച്ചാലും, പാവ്, മിസൽ, മിസലറിയില്ലേ സ്പ്രൗട്ട്സ്, പിന്നെ നിറയെ സേവ് ഉണ്ടാവും, പിന്നെ ഈ ഒരു ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ എടുത്തു തരാം കുറച്ച്. അതിനുശേഷം നാരങ്ങ പിഴിയുക. ഇനി നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇത് കുറച്ച് തിക്കാണ് കുറവുള്ളത്, അതായത് എരിവ് കുറവുള്ളത്. ഇത് നല്ല സ്പൈസി വേണ്ട, നമുക്ക് എൻ്റെ മാത്രം സ്പൈസി വയ്യ. ഇത് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആണ്. പിന്നെ പപ്പടം, ഇടയ്ക്കൊരു ടേസ്റ്റിൻ്റെ ഒരു പപ്പടം കഴിക്കാം. ഇത് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ജാഗ്രി ജിലേബി. ഇതൊന്ന് കഴിച്ചപ്പോൾ ആദ്യം തന്നെ മിത്തു മിസൽ പാവിന്റെ ആളാണ്. അങ്ങനെ മിസൽ പാവ് കഴിച്ച് ക്ഷീണിച്ചു. അത് കഴിഞ്ഞപ്പോ ഞങ്ങളൊരു ലസ്സി ഓർഡർ ചെയ്തു. ചാസും ഉണ്ട്, ലസ്സി ഉണ്ട്, എല്ലാതും ഉണ്ട്. നന്നായിരുന്നു കേട്ടോ. പാവ് ഭയങ്കര വലുതാണ്, നമുക്ക് ഒരു പ്ലേറ്റ് തന്നെ കഴിക്കാൻ പറ്റില്ല. രണ്ട് വലിയ പാവ്, പൊതുവെ വിശപ്പും കുറവായിരുന്നു, പക്ഷേ വിശപ്പുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ കൂടുതൽ കഴിക്കില്ല, നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല. അത്ര വലുതായിരുന്നു. ലസ്സി കുടിച്ചോട്ടെ. സാധാ ലസ്സി അല്ല, എന്തോ ഒരു എസൻസ് ഉണ്ട്, എന്തോ ഒരു ഫ്ലേവർ വേറെ ഉണ്ട്. അതെന്താണെന്നറിയില്ല. അല്ല, റോസ് ഫ്ലേവറോ എന്തോ ഒരു ഫ്ലേവർ വേറുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സാധാ പ്ലെയിൻ ലസ്സി ഇഷ്ടം. ചൂടില്ല, എവിടെ നല്ല തണുപ്പാലേ. സമയപ്പം 3:30, 4 മണി, ഒരു എ സി പോലും ഇല്ല. പക്കാ വില്ലേജ് സ്റ്റൈൽ, ഒരു ഡാർക്ക് സ്റ്റൈലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കണ്ടോ, ഇവിടെ മഹാരാഷ്ട്രയിൽ ഇങ്ങനത്തെയാണ് ആൾക്കാർ കിടക്കുക. ഇന്നാ നമ്മുടെ നാട്ടില് ഗാവിലുള്ള പോലെ ഇവിടെ ഗാവില് ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെയാണ് കിടക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് മൊത്തം ഒരു ഗാവ് ടൈപ്പിലാണ്. പിന്നെ പുറത്ത് ഭയങ്കര രസമാണ്, പുറത്ത് ഫുൾ ഒട്ടകം. ഇതിനെ അട്രാക്ട് ചെയ്യാൻ കുറെ സാധനങ്ങളുണ്ട് അല്ലേ, അതായത് ഒട്ടകം, അത് ഇത് ടാറ്റു, എന്തൊക്കെ ഉണ്ട് പുറത്ത് കാണിച്ചത്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലേ, ഫുഡ് അടിപൊളി. 4 മണിയായി, ഉച്ചത്തെ ക്ലോസ് ചെയ്തോ അല്ലേ. ഇനി ബാക്കി രാത്രി തുടങ്ങുമായിരിക്കും, പക്ഷെ അത്രയും തിരക്കെന്താ, ഒറ്റ സാധനം സെർവ് ചെയ്യുള്ളൂ, ഇത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് സെർവിങ് ആണ് പറയുമ്പോഴേക്കും സെർവ് ചെയ്തു അല്ലേ. ഇപ്പോഴുള്ള ഓണറുടെ അച്ഛമ്മ ആ ഒരു ടൈമില് മൂപ്പര് തുടങ്ങി, 2 ടേബിള് വെച്ച് തുടങ്ങിയ സാധനമാണ് ഇപ്പൊ 600-700 ടേബിളാണ് തോന്നുന്നു. അത്രയുണ്ട് ടേബിൾ, 600-700 ടേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കേ. ഇത് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നാസിക്കിൽ വരുന്നവർ ഇതും കൂടെ ചിലപ്പോ ഇഷ്ടമുള്ളവർ വേറെ ഒന്നും ഇവിടെ കിട്ടില്ല. അപ്പൊ കഴിച്ചു കഴിഞ്ഞു ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് എന്തൊക്കെയാന്നൊന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. ആദ്യം തന്നെ ഇവിടെ നമുക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഒരു ചെറിയ റാണി ലക്ഷ്മി ബായി അല്ലെ, ജാൻസി റാണി സ്റ്റൈൽ. നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ സന്തോഷിപ്പിക്കാനുള്ള ചെറിയ അലറ ചില്ലറ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കി നോക്കാം. അടുത്തതായി ഇങ്ങനെ സൈക്കിൾ റിക്ഷയിൽ പോവുകയാണ്. ആർക്കെങ്കിലും വരണോ? ഓയ്, ഇങ്ങനത്തെ കുറെ സെറ്റപ്പുകൾ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു പക്കാ ഒരു വില്ലേജ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രൻ ഗാവിലെത്തിയ ഒരു പ്രതീതി.
ഒരാവശ്യമില്ലാത്ത പണിയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. മൂവി ആണെങ്കിൽ പിടിക്കാൻ റോളർ കോസ്റ്റർ ആണ്, മിത്ത് കൊടുത്തിരിക്കുന്ന സ്നോ റോളർ കോസ്റ്റർ. അവള് വേറൊരു ലോകത്താണ് ഇപ്പൊ. കുട്ടികൾക്ക് ഇതൊക്കെ എല്ലാവരും സന്തോഷം. അപ്പൊ കുട്ടികളുടെ ഒരു സന്തോഷം അതിന്റെ ഇടയിൽ കൂടെ സൈഡ് കൂടെ പലതും ഉണ്ട് കേട്ടോ, പലതും ഉണ്ട്. ഇത് 3 മിനിറ്റിന്റെ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് അതിന്റെ ബാക്കിലായിട്ടേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ഒരു നാലുകെട്ടൊക്കെ സെറ്റപ്പ് പോലെ നോക്കുമ്പോ ആ നടുമുറ്റക്കേട്ട് ഉണ്ട് അല്ലേ. എനിക്ക് ആ വരിക്കാശ്ശേരി മനെ കൂടെ ഒക്കെ നടക്കണ അതുപോലത്തെ ഒരു ഫീല്. നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം, പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്, നല്ല ഫോട്ടോഷൂട്ടിന്റെ സ്ഥലം. ഇവിടെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു കണ്ടിട്ട് അല്ലേ. അവരതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ ഇവിടെ നല്ല കാളക്കുറ്റന്മാർ, കുതിരകൾ, അവിടെ ഒട്ടകം, ഇതിന്റെയൊക്കെ റൈഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയത് അല്ലേ, നമ്മളെത്തിയോടുകൂടി ഇത് ക്ലോസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തിരക്കില്ല, പക്ഷെ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൈഡും കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ അതൊന്നുമില്ല, നമ്മൾ പോവാ. ഒരുപാട് ലേറ്റ് ആയിട്ടോ, എന്തായാലും അടിപൊളിയായി. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇവിടെ വരികയാണെങ്കിൽ അല്ലേ. അങ്ങനെ നമ്മൾ പോവാ. ഇനിയിപ്പോ പോയാ വൈകിട്ടായതുകൊണ്ട് സമയെടുക്കും, ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ രാവിലെ എന്ന് പറയുമ്പോ പെട്ടെന്ന് എത്തി, അതുപോലെ അല്ല പോകുമ്പോ ചിലപ്പോ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പോയൊരു 12 മണിക്കൊക്കെ എത്താം അല്ലേ. അതെ, ഒരു 2 ഡേയ്സ് അടിപൊളിയായി. കംപ്ലീറ്റ് ആയിട്ട് നമ്മള് കുറെ കാര്യങ്ങൾ ഇന്നലെ ഫുള്ള് റിലാക്സ് ചെയ്തു. അതെ, ഇന്ന് കുറെ സ്ഥലങ്ങൾ കണ്ടു, നല്ല ഫുഡുകൾ കഴിച്ചു. 2 ദിവസം മാക്സിമം ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡുകൾ കഴിച്ചു. താജിലാണെങ്കിലും നല്ല ഫുഡായിരുന്നു, സുലേലായാലും നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് പോണ നേരത്ത് മിസൽപ്പാവ് ആണെങ്കിലും നന്നായിരുന്നു. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും കഴിച്ചു, ഹാപ്പിയായി. നമ്മൾ പോവാണ്. നിങ്ങളും ഈ വ്ളോഗുകളൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ 3 വ്ളോഗ് ഇട്ടിട്ടുണ്ടാവും, ഇതാവുമ്പോഴേക്കും ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. പിന്നെ ഈ വർഷം മിത്തു പറഞ്ഞ പോലെ ഈ വർഷം നമുക്ക് ഒരുപാട് ഭക്തിസാന്ദ്രമായ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അമ്മ ഗുരുവായൂർ പോയി കളിച്ചു, മൂകാംബിക പോയി, പഞ്ചവടി പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല ഇയർ ആണ് നിങ്ങൾ തീരട്ടെ. അടുത്ത വർഷം ഇതുപോലെയൊക്കെ സംഭവിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലേ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ.